സംഘാടന മികവ് കൊണ്ടും സാങ്കേതിക തികവ് കൊണ്ടും ഏറെ പ്രശംസകൾ നേടി 20-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം. കുറച്ച് സിസ്റ്റമാറ്റിക് ആയിരുന്നു തോന്നുന്നുണ്ട് പല കാര്യങ്ങളും. പ്രത്യേകിച്ച് തിയേറ്ററിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഭേദപ്പെട്ട അന്തരീക്ഷമായിരുന്നു. കൈരളിയായാലും ടാഗൂറായാലും നല്ല സ്ക്രീനിങ്, നല്ല സൗണ്ട്. നടത്തിപ്പിൻ്റെ കാര്യത്തിൽ നിശ്ചയമായിട്ട് അഭിനന്ദിക്കേണ്ട ഒരു മേള തന്നെയാണിത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയ്ക്ക് ഏറ്റവും ഭംഗിയായി നടന്ന ഒരു മേള. അതിന് സംഘാടകരെ കൂടുതൽ അഭിനന്ദിക്കേണ്ട നിശാഗന്ധിയും ടാഗോർ തിയേറ്ററും ഇത്തവണ വെന്യുമായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്, പ്രധാന വെന്യുവായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. നിശാഗന്ധിയിൽ ഒരുപാട് ആൾക്കാർ ഉൾക്കൊള്ളിക്കാൻ പറ്റി. ടാഗോർ തിയേറ്ററിൽ അതുപോലെ തന്നെ വളരെ വലിയൊരു ഓഡിറ്റോറിയം കിട്ടി. പിന്നെ മറ്റൊന്ന്, ലാറ്റിൻ അമേരിക്കൻ ആഫ്രിക്കൻ ചിത്രങ്ങളിൽ നിന്നുള്ള ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തിട്ട് വേൾഡ് സിനിമ എന്ന് പറയുന്ന വലിയ ക്യാൻവാസിലേക്ക് വന്നതുകൊണ്ട് തന്നെ മറ്റു പല രാഷ്ട്രങ്ങളിൽ നിന്നുള്ള അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ കാണാനൊരു സൗകര്യമുണ്ടായി. വിവിധ വിഭാഗങ്ങളിലായി ഒരു കൂട്ടം മികച്ച സിനിമകൾ, ഗൗരവമുള്ള പ്രേക്ഷകർ. മേളയിൽ തങ്ങളുടെ ചിത്രം പ്രദർശിപ്പിക്കാനായതിന്റെ സന്തോഷത്തിലാണ് സംവിധായകരും അണിയറ പ്രവർത്തകരും. The best thing about the festival, you know, any festival, to stand out, you need quality viewers. Because if quality viewers are not there, good films will not be appreciated. If good things, good films are not appreciated, then the entire purpose of the festival doesn't stand out. But in Kerala, in Trivandrum, here I see that there's a magnificent set of people watching the, and they're so enthusiastic about it. To the audience of Kerala International Film Festival, because I know that last 20 years this festival has emerged as one of the best festivals in the world. In India, I think it is the best. So my experience during these 4-5 days, it is excellent viewers. സിനിമ മഹോത്സവത്തിന്റെ ആവേശവുമായി രഘുപതി തയ്യാറാക്കിയ ഗാനം ചലച്ചിത്രോത്സവ വേദിയിൽ തരംഗമായി. ഏത് രാജ്യത്തിലുള്ള സിനിമയും നമുക്ക് കാണാം, അങ്ങനൊരു ഗുണമുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മളൊരു സോങ് ചെയ്തതാണ്. 20-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തിരശ്ശീല വീഴുകയാണ്. ഉള്ളിൽ സൂക്ഷിക്കുവാൻ ഒരുപടി നല്ല ഓർമ്മകളുമായി സൗഹൃദ കൂട്ടങ്ങൾ പരസ്പരം വിട പറയുന്നു. ദൂരദർശൻ വാർത്തകൾക്കു വേണ്ടി ക്യാമറമാൻ സുനിൽ കുമാറിനൊപ്പം സാം കടമനിട്ട.